നമസ്കാരം. ഉമ്മാച്ചു എന്ന നോവലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നതായ അധ്യായത്തിന്റെ പേര് സന്ധി പറഞ്ഞ് ചേരി തിരിഞ്ഞു. നോവൽ ആരംഭിക്കുന്നതായ സമയത്ത് എല്ലായിടവും ഒരു ലഹളയുടെ പശ്ചാത്തലമാണ് കാണാൻ സാധിക്കുന്നത്. മുദ്രാവാക്യങ്ങൾ, ജയ്വിളികൾ, വലിയ വലിയ ആരവങ്ങൾ, പരസ്പരമുള്ള കുറ്റം പറച്ചിലുകൾ, സ്വയം പുകഴ്ത്തലുകൾ എന്നു വേണ്ട, അന്തരീക്ഷമാകമാനം വല്ലാത്ത ശബ്ദമുഖരിതമായ ഒരു കാഴ്ചയാണ്. എല്ലായിടവും എന്തിൻ്റെയോ ഒരു ആരവം കേൾക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. മുൻ അധ്യായങ്ങൾ പരിചയപ്പെട്ടതിൻ്റെ മുന്നോടിയായി നമുക്ക് എന്താണ് ഈ ആരവത്തിൻ്റെ പിന്നിലുള്ള കാര്യം എന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇലക്ഷന് വേണ്ടി സഹോദരങ്ങൾ മത്സരിക്കുന്ന കാഴ്ച, അതാണ് നമ്മൾ ഈ പരിചയപ്പെട്ടതായ ലഹളയ്ക്ക് പിന്നിലുള്ളതായ കാര്യം. എന്താണ് സമൂഹത്തിൽ നടക്കുന്നത്, ചുറ്റുപാടുമുള്ള അന്തരീക്ഷത്തിൽ എന്താണ് ഇത്തരം പ്രകമ്പനങ്ങൾ ഉണ്ടാകുന്നത് എന്നൊക്കെ നമ്മുടെ ഉമ്മാച്ചുമ്മ വളരെ ആകാംക്ഷയോടെ അന്വേഷിക്കുന്നു. കട്ടിലിനെ മാത്രം ശരണമാക്കി കിടക്കുന്നതായ ആ സാധുസ്ത്രീ തൻ്റെ ചുറ്റുപാടും മുഴങ്ങുന്നതായ ഈ ജൈവിളികൾ എന്താണെന്ന് അറിയുവാൻ അത്യന്തം ജാഗരൂകയായിരുന്നു. തനിക്ക് പുറത്തേക്കിറങ്ങി അന്വേഷിക്കുവാൻ കഴിയുമായിരുന്ന ഒരു കാലഘട്ടത്തിലല്ലോ താനിപ്പോൾ ജീവിക്കുന്നത്. തികച്ചും ഒറ്റപ്പെട്ടും അത് മാനസിക വ്യഥയുമായി ജീവിക്കുമ്പോൾ മറ്റുള്ളവർ പറഞ്ഞു മാത്രമേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഇവർക്ക് സാധിച്ചിരുന്നുള്ളൂ. അപ്പം അതിനാശ്രയിക്കാവുന്നത് പരിചാരികമാരെ മാത്രമാണ്. അങ്ങനെ എന്താണ് ഈ ലഹള എന്നറിയുവാനായിട്ട് പരിചാരികയായ സൈനബയെ അവർ വിളിക്കുന്നു. ഇവിടെ നടക്കുന്നതായ ഈ ജയ്വിളികളും ഉച്ചഘോഷങ്ങളും ഒക്കെ എന്താണെന്ന് പരിചാരികയായ സൈനബയോട് ചോദിക്കുമ്പോൾ ബോട്ടിൻ്റെ ജഹളയാണ് എന്നാണ് അവർ പറയുന്നത്. വോട്ട് നടക്കുന്നതിന് വേണ്ടിയുള്ള ലഹളയാണ് ഇവിടെ നടക്കുന്നതെന്ന് സൈനബ വിശദമാക്കി കൊടുക്കുന്നുണ്ട്. തന്നെ നീ കൂടുതൽ വിശദ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞ് ഉമ്മാച്ചു സൈനബയെ വേലിക്കരിയിലേക്ക് വിടുന്നു. സ്വാഭാവികമായിട്ടും അല്പസമയം ജോലിയിൽ നിന്നൊന്ന് മാറി നിൽക്കുവാനും പുറത്തെ കാര്യങ്ങളൊന്ന് കണ്ടും കേട്ടും മനസ്സിലാക്കുവാനും ഒക്കെ ഈ സ്ത്രീക്ക് താല്പര്യമുള്ളതുകൊണ്ട് ഉമ്മാച്ചുമ്മ പറഞ്ഞ വാക്കിനെ ശിരസാവഹിച്ച് വലിയൊരു ആഹ്ലാദത്തോടുകൂടിയാണ് ആ സ്ത്രീ അതോ അവരോടൊപ്പം തന്നെ മറ്റൊരു ഭൃത്തിയും കൂടി രണ്ടുപേരും അവിടേക്ക് വേലിക്കരിയിലേക്ക് ഓടിപ്പോയി. ഈ ജയ്വിളികൾ എന്താണെന്നും എന്താണ് അതിൽ പറയുന്നത് എന്നും ഒക്കെ അവർ കേൾക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പം അവിടെ കേൾക്കുന്ന ജയ്വിളികളിൽ കൂടുതലും അബ്ദുവിൻ്റെയും ഹൈദ്രോസിൻ്റെയും പേരുകളാണ് മുഴങ്ങിക്കേട്ടത്. ഹൈദ്രോസിനെ സംബന്ധിച്ചിടത്തോളം അവന് തൻ്റെ പേര് ആദ്യം വിളിച്ചു കൂവുന്നതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇസ്ലാമിൻ്റെ അപകടനിലയെ വിളിച്ചറിയിച്ചു കൊണ്ട് ഹൈദ്രോസ് മുതലാളിക്ക് വോട്ട് കൊടുക്കാൻ ഉദ്ബോധിപ്പിച്ചുകൊണ്ടും ആ ഒരു ഘോഷയാത്ര അങ്ങോട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ഹൈദ്രോസിനെ ഒരു വീരപുരുഷനായിട്ടാണ് ആളുകൾ അംഗീകരിച്ചിരിക്കുന്നത്. ഇസ്ലാമിനെ അപകടത്തിൽ നിന്നും രക്ഷിക്കാൻ അവതരിച്ച് അവനെ സഹായിക്കേണ്ടത് എല്ലാ മുസ്ലിങ്ങളുടെയും ചുമതലയായിരിക്കുകയെന്നാണ് ആ ഘോഷയാത്രയിൽ മുഴങ്ങിക്കേട്ടത്. ഹൈദ്രോസിൻ്റെ പേര് ആ നാട്ടിൻപുറത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും കിടന്ന് അങ്ങനെ മുഴങ്ങാനായിട്ട് തുടങ്ങി. ചന്തയിലും പള്ളിയിലും കല്യാണ സ്ഥലങ്ങളിലും അങ്ങാടിയിലും അങ്ങനെ എത്ര എത്ര സ്ഥലങ്ങളിൽ ആള് കൂടുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ഹൈദ്രോസിൻ്റെ പേരങ്ങനെ പറഞ്ഞു കേൾക്കുകയാണ്. ആദ്യം ഹൈദ്രോസിന് തൻ്റെ പേര് ഇങ്ങനെ പിന്നെ ഉച്ചഭാഷണികളിലൂടെ മുഴങ്ങി കേൾക്കുന്നതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. അവൻ ലജ്ജാലുവായിരുന്നു. എന്നാൽ കൂടെ കൂടെ അവൻ്റെ ആ ലജ്ജ മാറുകയും പിന്നീട് തൻ്റെ പേരെന്താ വിളിച്ചു പറയാത്തത് എന്ന് അവൻ ആകാംക്ഷയോടെ കാത്തിരിക്കാനും തുടങ്ങിയപ്പോൾ ആ വോട്ടിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ചൂട് ഹൈദ്രോസിൻ്റെ ശരീരത്തിലേക്ക് കടക്കുവാനായിട്ട് തുടങ്ങി. ഒരു ഇലക്ഷൻ എന്ന് വെച്ചാൽ ഒരു ചില്ലറ കാര്യമല്ലെന്ന് നമുക്കറിയാം. ഒളിച്ചിരിക്കാൻ യാതൊരു തരവുമില്ല. അപ്പം മരയ്ക്കാര് കുറച്ച് കനത്തിൽ തന്നെ പിന്നെ ഈ ഹൈദ്രോസിന് വേണ്ടി സംസാരിക്കാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഹൈദ്രോസിൻ്റെ ഊർജം അങ്ങനെ കൂടിക്കൂടി വരികയും മരയ്ക്കാരുടെ പിന്നെ പ്രചോദനവും അതുപോലെ നാട്ടുകാരുടെ സപ്പോർട്ടും ഒക്കെ തന്നെ അവനെ നല്ല ഒരു ഇലക്ഷൻ നേതാവാക്കി മാറ്റുകയൊക്കെ ചെയ്തു.
വാസ്തവത്തിൽ ഇലക്ഷന് നിൽക്കുവാനുള്ള പ്രേരണ മറ്റൊന്നായിരുന്നു ഹൈദ്രോസിന്റെ മനസ്സില്. ബന്ധുജനങ്ങളിൽ ചില പ്രമാണിമാരുടെ നിർബന്ധമാണ് അവനെ ഇലക്ഷന് നിൽക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. മരയ്ക്കാരോ ഹൈദ്രോസോ നിൽക്കണം, അത് ബന്ധുക്കൾക്ക് കണിശമായിട്ടുള്ള കാര്യമാണ്. വാസ്തവത്തിൽ ആ ഒരു പ്രേരണയാണ് നിൽക്കാനായിട്ട് അവനെ കൂടുതൽ പ്രേരിപ്പിച്ചത്. പിന്നെ എന്നിട്ട് ആളുകൾ ഇങ്ങനെ പറയാനായിട്ടും തുടങ്ങി, നിങ്ങളുടെ വാപ്പയാണ് ഈ പള്ളിയുടെ പിന്നെ ഒരു പ്രത്യേക സ്ഥലം നിർമ്മിച്ച് പള്ളി ശ്രാമ്പി എന്നാണ് അവർ നോവലിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥലം നിർമ്മിച്ച് നൽകിയത് നിങ്ങളുടെ വാപ്പയാണ്, ഇത് ഈ പള്ളിക്ക് വേണ്ടി ഒരുപാട് കാശ് മുടക്കിയത് നിങ്ങളുടെ വാപ്പയാണ്. അപ്പം അതുകൊണ്ട് ഇലക്ഷൻ ഒരു ടിക്കറ്റ് കിട്ടാനൊന്നും ഹൈദ്രോസിനെ സംബന്ധിച്ച് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പം നിങ്ങളിൽ ഒരാൾ നിൽക്കണം, ആരായാലും ഇവർക്ക് തുല്യം തന്നെ, പക്ഷെ നിങ്ങളിൽ ഒരാൾ നിൽക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം എന്ന് പറഞ്ഞു. അപ്പൊ ഹൈദ്രോസ് കാക്ക നിന്നോളൂ അല്ലെ മരക്കാരി നിന്നോളൂ എന്ന് പറയുന്നു. അപ്പൊ പറയും എനിക്കതിനെ കഴിയില്ല, ഞാൻ നിന്നാൽ കുടുംബത്തെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാവും. അങ്ങനെ പറഞ്ഞ് മരക്കാരി പറഞ്ഞ് ഒഴിഞ്ഞപ്പം ഹൈദ്രോസും പറഞ്ഞ് ഒഴിയാനായിട്ട് ശ്രമിച്ചു. അപ്പൊ എന്നാൽ രണ്ടുപേരും പിന്നെ ഒരു തീരുമാനത്തിലെത്തി, നമ്മളോട് ഈ സ്ഥാനത്ത് നിൽക്കാൻ പറയുന്ന ആളുകളൊക്കെ വലിയ വലിയ ആൾക്കാരാണ്, അവർ പറഞ്ഞാൽ കേൾക്കാതിരിക്കുന്നത് മോശമാണ് എന്നൊക്കെ മരയ്ക്കാർ ഹൈദ്രോസിനെ ഉപദേശിച്ചു. അങ്ങനെ ഹൈദ്രോസ് സ്ഥാനാർത്ഥിയായി. അപ്പോൾ ഹൈദ്രോസിന് മനസ്സിലായി തൻ്റെ എതിർ സ്ഥാനത്ത് നിൽക്കുന്നത് അബ്ദു ആണെന്ന് മനസ്സിലാവുന്നു. അപ്പോഴവന് ചില ചില്ലറ വാശിയൊക്കെ അവൻ്റെ മനസ്സിൽ ഉണ്ടായെടുക്കുന്നു. അപ്പോൾ എതിർ സ്ഥാനാർത്ഥി ആരാണെന്ന് മനസ്സിലായതായ സാഹചര്യം ഹൈദ്രോസിനെ കൂടുതൽ വീറും വാശിയുമുള്ളവനാക്കി മാറ്റും പിന്നെ മാറ്റി. അപ്പോൾ അവൻ മരയ്ക്കാർ പറയുന്നുണ്ട്, കാക്ക നമ്മൾ പിന്നെ ഹൈദ്രോസിനെ ഒന്ന് പ്രചോദിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്, അബ്ദുവിനെ നമ്മൾ പലപ്പോഴും നോക്കി വെച്ചിരിക്കുകയാണ്, അവനോട് ഒരു ചെറിയ രീതിയിലെങ്കിലും പ്രതികാരം ചെയ്യുവാനായിട്ട് സാധിക്കുന്ന ഒരു സമയം ഇപ്പോഴാണെന്ന് പറയുന്നുണ്ട്. ഇരുഭാഗത്തും അങ്ങനെ കൊണ്ടുപിടിച്ച ഘോഷയാത്രകളും പ്രസംഗങ്ങളും മുദ്രാവാക്യങ്ങളും ബഹളങ്ങളും ഒക്കെ അങ്ങനെ നടക്കുകയാണ്. അപ്പം ആ പിന്നെ ബഹളങ്ങളും മുദ്രാവാക്യങ്ങളും ഒക്കെ നടക്കുന്നത് പിന്നെ ഒരു വിഭാഗത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടും മറ്റൊരു വിഭാഗത്തെ താഴ്ത്തിക്കെട്ടിക്കൊണ്ടും അങ്ങനെ ബഹളങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പം ഇവർക്ക് വേണ്ടി ആദ്യം അബ്ദുവിന് വേണ്ടി വലിയ മുദ്രാവാക്യങ്ങൾ മുഴക്കിയിരുന്നത് രാരിച്ചനാണ്. രാരിച്ചനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമോ, എണ്ണക്കച്ചവടക്കാരനായ ചോഴിയുടെ മകനാണ് രാരിച്ചൻ. ഈ ചോഴിയെ നിങ്ങൾക്ക് നന്നായിട്ടറിയാം, കാരണം ബീരാന്റെ കൊലപാതകവുമായിട്ട് ജയിലിൽ പോകേണ്ടി വന്നവനാണ് ചോഴി. അപ്പം ആ ചോഴിയുടെ നാലു മക്കളിൽ ഒരാളാണ് രാരിച്ചൻ. മറ്റു മക്കളെല്ലാം പിന്നെ എങ്ങോട്ടൊക്കെയോ മാറിപ്പോയപ്പോൾ രാരിച്ചൻ മാത്രം ആ നാട്ടിൽ നിൽക്കുകയാണ്. രാരിച്ചൻ ആ നാട്ടിൽ നിന്നത് ഒരു മേശിരി ആയിട്ടാണ് അവൻ അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ട് അങ്ങനെ ആ നാടുമായിട്ട് നല്ല ബന്ധത്തിൽ നിലനിന്ന് പോവുകയാണ്. ആദ്യം അബ്ദുവിന് വേണ്ടി ഇലക്ഷൻ പ്രചരണത്തിന് നെടുംതൂണായി നിന്നത് രാരിച്ചനായിരുന്നു. അപ്പോൾ രാരിച്ചൻ പറയുന്നത് ഒരു നേരം അല്ലെങ്കിൽ ഒരു ദിവസം ഇലക്ഷൻ പ്രചരണത്തിന് പോയി കഴിഞ്ഞാൽ ഒരു ചായയും നാലണയുമാണ് കിട്ടിയിരുന്നത്. പിന്നെ പിന്നെ ഉച്ചഭക്ഷണം കിട്ടിത്തുടങ്ങി. എന്നാൽ അബ്ദുവിൻ്റെ കൂടെയുള്ളതായ ആ മുദ്രാവാക്യം മുഴക്കുന്ന ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ഉച്ചഭക്ഷണം കമ്മിയായതിനാൽ മറ്റേ ഗ്രൂപ്പിലേക്ക്, ഹൈദ്രോസിൻ്റെ ഗ്രൂപ്പിലേക്ക് അവൻ മാറുകയാണ്. അപ്പോൾ ആ പക്ഷേ ഈ രാരിച്ചനെ ഇലക്ഷൻ പ്രചരണത്തിന് കിട്ടണം എന്നുള്ളത് രണ്ട് ഗ്രൂപ്പുകാരുടെയും ആവശ്യമാണ്. കാരണം നന്നായിട്ട് സൗണ്ട് എടുത്ത് പിന്നെ പ്രചരണം നടത്തുവാനായിട്ട് ശക്തിയുള്ള അല്ലെ കപ്പാസിറ്റി ഉള്ള ഒരു ആളായിരുന്നു രാരിച്ചൻ. ഇസ്ലാമിനെ അപകടത്തിൽ നിന്ന് രക്ഷിപ്പിൻ, നാട്ടിൻ പുറത്ത് പിന്നെ ഈ ഒരു വാക്യമാണ് അങ്ങനെ കിടന്ന് മുഴങ്ങുകയാണ്. വോട്ട് ചെയ്യുവാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുന്ന തരത്തിലായിരുന്നു രാരിച്ചൻ്റെ സംഭാഷണം. അപ്പോൾ ആ രാരിച്ചൻ്റെ ആ ഒരു സംസാര ശൈലിയും ആ വോട്ട് പിടിക്കുന്ന തന്ത്രങ്ങളുമൊക്കെ രണ്ട് കൂട്ടർക്കും ആവശ്യമാണെങ്കിലും ആ ആവശ്യം കുറച്ചുകൂടി മനസ്സിലാക്കി രാരിച്ചനെ തങ്ങളോടൊപ്പം നിർത്താൻ കഴിഞ്ഞത് ഹൈദ്രോസിനാണ്.
അങ്ങനെ ഇതെല്ലാം നടക്കുന്നതായ സമയത്ത് ഉമ്മാച്ചുമ്മയെ പലരും വന്ന് കാര്യങ്ങൾ ധരിപ്പിക്കുന്നുണ്ട്. ഉമ്മാച്ചുമ്മയുടെ മനസ്സിലേക്ക് പലരും ചില ചിന്തകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇലക്ഷനാണ്, അതുപോലെ മത്സരിക്കുന്നത് തൻ്റെ രണ്ട് മക്കളാണ്. അതിലൊരാളെ പിന്തിരിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിൻ്റെ ഗുണദോഷങ്ങളെപ്പറ്റി പലരും ഉമ്മാച്ചുമ്മയെ ധരിപ്പിച്ചു. ഈ ഘോഷയാത്രകളും മുദ്രാവാക്യങ്ങളും ബഹള ഉമ്മാച്ചുമ്മയുടെ ചെവിയിലും എത്തുന്നുണ്ടായിരുന്നു. തൻ്റെ മക്കളുടെ പേരും പിന്നെ അവരുടെ ജയ്വിളികളും കൂടിക്കലർന്നതായ വിളികൾ അവരുടെ നെഞ്ചിൽ തീയുളി പോലെ കടന്ന് ചെല്ലുകയായിരുന്നു. അവർ ചെവി പൊത്തി സഹിച്ചു പോന്നു. ഈ ഉരസൽ കൂടാതെ കഴിപ്പാൻ ഉമ്മാച്ചുമ്മ ചാപ്പുണ്ണി നായരും കൂടി ആകുന്നത്രയും ചില ശ്രമങ്ങളൊക്കെ നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് അബ്ദുവിനോട് അവർ പറഞ്ഞു നോക്കി, മോനെ ജി ഈ ഹലാക്കിലൊന്നും ചെന്ന് പെടേണ്ട, നിനക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. അന്നേരം അബ്ദുവിൻ്റെ വാക്ക് ഉമ്മ ഞാൻ വാക്ക് കൊടുത്തു പോയി എന്നായിരുന്നു. അപ്പം ഏട്ടാനുജന്മാർ തമ്മിലൊരു വഴക്കു വേണ്ട, ഏതാണ്ട് കുടുംബകലഹം പോലെ തന്നെ നിലനിൽക്കുന്ന ഒന്നാണല്ലോ അത്. അതുകൊണ്ട് അത്തരത്തിലൊരു വഴക്കിൽ ചെന്ന് കാര്യങ്ങൾ അവസാനിക്കാതെ അതിനെ ഒഴിവാക്കി വിടാനായിട്ട് ഉമ്മാച്ചുമ്മ നിർബന്ധിക്കുമ്പോൾ അത് എൻ്റെ വാപ്പായ്ക്ക് നാണക്കേടാണ്. കൊടുത്ത വാക്ക് പിന്നെന്താണ് മാറ്റി പറയുക എന്ന് പറയുന്നത് വാപ്പായോട് ചെയ്യുന്നത് ഒരു അനീതി, മരിച്ചു പോയ ഒരാളോട് പോലും ചെയ്യുന്ന ഒരു അനീതിയാണ്. അതുകൊണ്ട് എനിക്ക് മാറാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ആ വാപ്പായുടെ പേര് പറഞ്ഞ സമയത്ത് ഉമ്മാച്ചുമ്മ വളരെയധികം നിസ്സഹായിയായി നോക്കി നിൽക്കുകയാണ്. അവർക്ക് പിന്നീട് മറിച്ചൊന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല. അവർ ഒരു നെടുവീർപ്പോടെ പറയുകയാണ്, എൻ്റെ ഇഷ്ടം പോലെ ആയിക്കോ എന്ന്. വാസ്തവത്തിൽ അബ്ദുവിന് കോൺഗ്രസ് ആദർശങ്ങളോട് അത്ര വലിയ മമതയൊന്നും ഉണ്ടായിട്ടല്ല. ഹൈദ്രോസാണ് മറുസ്ഥാനത്ത് നിൽക്കുന്നതെന്ന് കേട്ടപ്പോൾ തുടങ്ങിയതാണ് അവനൊരു അസ്വസ്ഥത. അത് രണ്ട് ദിവസം മനസ്സിൽ കൊണ്ട് നടന്ന് മൂന്നാം ദിവസം അവനത് ചിന്നമ്മുവിനോട് തുറന്നു പറയുകയും ചെയ്തു. ചിന്നമ്മുവിനോട് അബ്ദു പറയുന്നത് ഇപ്രകാരമാണ്, ഹൈദ്രോസാണ് മറുപുറത്ത്. അപ്പോൾ അത് മറുപുറമാണോ എന്ന് ചിന്നമ്മു ചോദിക്കുന്നു. ഇപ്പം മറുപുറത്ത് തന്നെയാണ് എന്നാണ് ചിന്നമ്മുവിനോട് പിന്നെ അബ്ദു പറയുന്നതായ മറുപടി. എന്നാൽ അബ്ദു ഈ പുറത്ത് നിന്നോളൂ എന്ന് ചിന്നമ്മു മറുപടിയായിട്ട് പറയുന്നുണ്ട്. ഞാൻ നിന്നാലോ എന്ന് അബ്ദു ചോദിക്കുമ്പോൾ നിൽക്കണം, അന്നേരം അതൊരു തൊന്തരവാവത്തില്ലെന്ന് ചോദിക്കുമ്പോൾ ഉശിരില്ലാത്തവർക്കാണ് അത് തൊന്തരവെന്ന് ചിന്നമ്മുവിൻ്റെ മറുപടി. എൻ്റെ ഉശിരിൻ്റെ കണക്കൊക്കെ നിൻ്റെ കയ്യിലാണോ എന്ന് അബ്ദു ചോദിക്കുന്നു. കുറേയൊക്കെ എന്ന് പിന്നെ ചിന്നമ്മുവും മറുപടി പറയുന്നു. പിന്നീട് രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. അബ്ദു വീട്ടിലെത്തിയപ്പോഴേക്കും അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ചിന്ത ആ തൊന്തരവ് എന്ന വാക്കിനെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് അവൻ അവൻ്റെ മുറിയിലേക്ക് കയറിച്ചത്. ഈ സമയത്ത് മിസ്റ്റർ അബ്ദു എന്ന് വിളിച്ചുകൊണ്ട് അവിടേക്ക് ഗോവിന്ദക്കുറുപ്പ് പുഞ്ചിരിയോടെ കടന്നു വന്നു. അയാൾ തൻ്റെ കുടവയറുമൊക്കെ തലോടിക്കൊണ്ട് അവിടെ ഇരുന്ന് അബ്ദുവിനോട് കുറേ കാര്യങ്ങൾ, പാർട്ടിയെക്കുറിച്ചും ആ ഖദർ കുപ്പായക്കാരൻ സാധാരണ ആളുകളെ കോൺഗ്രസ്സുകാരാക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ ഗുണദോഷങ്ങളെപ്പറ്റിയും അതുപോലെ കോൺഗ്രസ്സിൽ വന്നാലുള്ളതായ നേട്ടങ്ങളെപ്പറ്റിയും ഒരു കോൺഗ്രസ് പ്രസിഡൻറ്റിനെ പിന്നെ എങ്ങനെ വാർത്തെടുക്കാം എന്നതിനെപ്പറ്റിയും ഒക്കെ ഏതാണ്ട് കുറേ നേരം അദ്ദേഹം അബ്ദുവിനോട് കാര്യങ്ങൾ സംസാരിച്ചു. നിങ്ങളൊക്കെ സഹായിക്കാതെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എങ്ങനെ ഉണ്ടാകും, എന്താണ് ചെയ്യേണ്ടത്, ഇലക്ഷൻ്റെ വർത്തമാനങ്ങളെല്ലാം അയാൾ അറിയിക്കുന്നു. അപ്പം ആ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി അയാൾ അബ്ദുവിനോട് വളരെ കാര്യമായിട്ട് സംസാരിക്കുന്നു. അപ്പം ഒരു സ്ഥാനാർത്ഥിയായിട്ട് അബ്ദു തന്നെ ഉണ്ടാകണമെന്ന് പറയുന്നു. അപ്പം പല പല കുഴപ്പങ്ങളുണ്ട് ഈ രാജ്യത്ത്. ആ കുഴപ്പങ്ങളെല്ലാം പരിഹരിക്കാനായിട്ട് അബ്ദുവിനെ പോലെ ഒരു ധീരനായ പോരാളിയെ ആവശ്യമാണ്. അപ്പോൾ അബ്ദുവിൻ്റെ മനസ്സിലേക്ക് പിന്നെ എന്താണ് ആ ഒരു പ്രചോദനം നൽകുക, വലിയ ഒരു ആശയം നൽകിയിട്ട് ഒരിക്കലും അബ്ദുവിന് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത രീതിയിൽ അബ്ദുവിനെ അതിനകത്ത് തള്ളിയിടുക എന്നുള്ളതായിരുന്നു ആ ഗോവിന്ദക്കുറുപ്പിൻ്റെ ലക്ഷ്യം. അതിൽ അയാൾ വിജയിക്കുകയും ചെയ്തു. ഗോവിന്ദക്കുറുപ്പ് പറഞ്ഞതായ കാര്യങ്ങളെല്ലാം അബ്ദു കേൾക്കുകയും ഗോവിന്ദക്കുറുപ്പിന് അയാൾ വാക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ചിരിച്ചും കളിച്ചും ചായ കുടിച്ച് കുറുപ്പ് എഴുന്നേറ്റും അദ്ദേഹത്തിൻ്റെ മുഖത്തെ സംതൃപ്തി അപ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാം. അത്രയും ക്ഷണം ഒരു കാര്യം കാണുമെന്ന കുറിപ്പ് ഓർത്തതേയല്ല അദ്ദേഹത്തിൻ്റെ ചിന്ത. മുസ്ലിം ഭൂരിപക്ഷം നമുക്ക് ലഭിക്കണമെങ്കിൽ മുസ്ലിം ഭാഗത്തുള്ള ഒരാളെ തന്നെ നമ്മുടെ വലയിലാക്കണം. അപ്പോൾ പിന്നെ തത്തയ്ക്ക് പൂച്ച എന്നുള്ള രീതിയിൽ തന്നെ
ഒരു മറുപടി വേണം. അത്തരത്തിൽ ഒരു വിജയം കൊയ്യാൻ വേണ്ടി അബ്ദുവിനെ കരുവാക്കുന്നതിൽ ആ ഗോവിന്ദക്കുറുപ്പ് അങ്ങനെ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഗോവിന്ദക്കുറുപ്പിനൊക്കെ കൊടുത്ത വാക്കുകൊണ്ടാണ് ഉമ്മാച്ചുമ്മ പറഞ്ഞിട്ടും നമ്മുടെ അബ്ദു ആ ഇലക്ഷനിൽ നിന്ന് പിന്മാറാനായിട്ട് തയ്യാറായില്ല. അപ്പോൾ പിന്നെ ഉള്ളുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഉമ്മാച്ചുമ്മയുടെ വാക്കുകൾക്ക് അയാൾ അത്ര എളുപ്പം ഇളക്കാനൊന്നും സാധിച്ചിരുന്നില്ല. എന്നിട്ട് ഉമ്മാച്ചുമ്മ മറുഭാഗത്തും ഒരു ശ്രമം നടത്തി, അബ്ദുവിനോട് മാത്രമല്ല മറുഭാഗത്തും ഒരു ശ്രമം നടത്തുന്നുണ്ട്, ഹൈദ്രോസിനോട് പറയുന്നുണ്ട്. അപ്പൊ ഹൈദ്രോസ് പറയുന്നുണ്ട്, ഹൈദ്രോസിനോട് പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ തല്ലാൻ പാടില്ല, നിങ്ങൾ നന്നായിട്ട് സ്നേഹത്തോടെ കഴിയേണ്ടത് സഹോദരങ്ങളാണ് എന്ന്. ഉമ്മയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ ഹൈദ്രോസിന്റെ മനസ്സിന് ചെറിയൊരു ഇളക്കം സംഭവിച്ചു. അവൻ ഒന്നുകൂടി ഊന്നി ഉമ്മാച്ചുമ നിർബന്ധിച്ചിരുന്നെങ്കിൽ അവൻ പിൻവലിയുമായിരുന്നു. അതിനിടയ്ക്കാണ് മരയ്ക്കാർ കയറി വരുന്നത്. അപ്പം മരയ്ക്കാരുടെ ഒരു വാക്ക് ഇപ്രകാരമായിരുന്നു, അങ്ങനെ വെച്ചാൽ ഇക്കായോട് ഉമ്മയ്ക്ക് പറയാമായിരുന്നില്ലേ, അയാളെ പിന്തിരിക്കാമായിരുന്നില്ലേ, വിട്ടൊഴിച്ചിലിന് എളുപ്പം ഞങ്ങൾ തന്നെ വേണോ, ഒരിക്കലും ഈ വീടും ഉമ്മയെ ഉപേക്ഷിക്കണോന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടുകൂടി അബ്ദുവിന് അതെല്ലാം നൽകിയിട്ട് ഇവിടെ നിന്ന് പോയവരാണ്, അതുപോലെ ഇനി എല്ലാം ഒഴിഞ്ഞു തരേണ്ടുന്നവർ ഞങ്ങൾ തന്നെയാണോ എന്ന ചോദ്യത്തിന് ആ ഉമ്മയ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ഉമ്മ ഒന്നും പറഞ്ഞില്ല, അവരാകെ തരിച്ചിരുന്നു. കുറച്ച് നിമിഷത്തിനുള്ളിൽ കുറേ കാര്യങ്ങൾ അവരുടെ ഹൃദയത്തിലൂടെ അങ്ങനെ കടന്നുപോയി. കാക്ക പറഞ്ഞോട്ടെ, ഉമ്മയ്ക്ക് എന്താ ഇപ്പം വേണ്ടത്, ഹൈദ്രോസ് അവരുടെ കൂടെ അടുത്തേക്ക് ചേർന്നു, ഒന്നും വേണ്ട, ഞാൻ പിൻവലിക്കണോ, കാക്ക ഇങ്ങനെയൊക്കെ പറയട്ടെ, മരക്കാർ അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ, ഞാൻ എന്താ വേണ്ടത് എന്ന് ഹൈദ്രോസ് ചോദിക്കുമ്പോൾ ആ ഉമ്മാച്ചു ഒന്നും പറയുന്നില്ല, ഉമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക എന്നൊക്കെ പറഞ്ഞ് ഉമ്മ വിളിക്കുന്ന സമയത്ത് ഉമ്മയെ ഞങ്ങൾ കാണാൻ വരാം എന്നൊക്കെ അവർ അങ്ങനെ പറഞ്ഞ് ആ സന്ധി സംഭാഷണം പര്യവസാനിച്ചു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചാപ്പുണ്ണി നായർ അവിടേക്ക് വരികയാണ്. അപ്പം എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഈ കുട്ടികളെ തമ്മിൽ പിന്നെ ഈ ഇലക്ഷനിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്നുള്ളതായിരുന്നു ചാപ്പുണ്ണി നായരുടെ താല്പര്യം. അപ്പോൾ ഉമ്മാച്ചുമ്മയുടെ അടുത്തേക്ക് ചാപ്പുണ്ണി നായർ ചെന്നു. അപ്പോൾ ഉമ്മാച്ചുമ്മ പറഞ്ഞ് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഹൈദ്രോസിൻ്റെയും മരയ്ക്കാരുടെയും കൂടെ നിൽക്കണമെന്ന് പറയുമ്പോൾ ചാപ്പുണ്ണി നായർക്ക് ആദ്യം വിഷമമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, ഞമ്മളെന്തായാലും പെറ്റില്ല, അപ്പം ഞമ്മക്ക് ഒഴിയാൻ കഴിയൂല, അപ്പം അവരെന്ത് തോന്നിവാസം കാണിച്ചാലും ഞാൻ അവരുടെ കൂടെ നിൽക്കണ്ടേ. ചാപ്പുണ്ണി നായർ തലയും താഴ്ത്തി നിന്നു. ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും അയാൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഉമ്മാച്ചുമ്മ വീണ്ടും പറയുന്നുണ്ട്, നോക്കി നായരെ, നിങ്ങളെങ്കിലും ഒടുക്കം വരെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതി, പക്ഷേ നിങ്ങളും കൈവിട്ടു പോവുകയാണല്ലോ. ശരിക്കും ഹൈദ്രോസിൻ്റെയും മരയ്ക്കാരുടെയും കൂടെ നിൽക്കുവാൻ ചാപ്പുണ്ണി നായർക്ക് കഴിയില്ലായിരുന്നു. കാരണം ഒരു മകനെപ്പോലെ സ്നേഹിച്ച് മകൻ്റെ എല്ലാ വാത്സല്യങ്ങളും നൽകിയത് അബ്ദുവിനെയാണ്. അപ്പോൾ ആ അബ്ദുവിനെ തള്ളിക്കളയാനായിട്ട് പിന്നെ ചാപ്പുണ്ണി നായർക്ക് ഒരിക്കലും സാധിക്കത്തില്ലല്ലോ. അപ്പോൾ ഈ ഉമ്മ ചാപ്പുണ്ണി നായരുടെ ആ ബലഹീനതയിൽ തന്നെ പിടിക്കുകയാണ്. അബ്ദുവിനെ ഞാൻ നോക്കിക്കൊള്ളാം, ആ കണ്ണുകൾ നനഞ്ഞിരുന്നു. അത് കണ്ടപ്പോൾ മൂപ്പിൽ നായരുടെ ഹൃദയം വല്ലാതെ, മൂപ്പിൽ നായർ എന്ന് പറഞ്ഞാൽ ഇവിടെ ചാപ്പുണ്ണി നായരെയാണ് ഉദ്ദേശിച്ചത്, മൂപ്പിൽ നായരുടെ ഹൃദയം വല്ലാതെ ഉരുകി. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചാപ്പുണ്ണി നായർ ചോദിക്കും. അവനവൻ്റെ കുട്ടികളെ തമ്മിൽ തല്ലുമ്പോൾ എങ്ങനെയാണ് ഞാൻ നോക്കി നിൽക്കുന്നത്? അപ്പോൾ പറയാം, ഞാൻ ആരുടെ ഭാഗത്ത് നിൽക്കണമെന്ന് ചോദിക്കുമ്പോൾ ഉമ്മാച്ചുമ്മ പറയാണ്, ക്ഷീണമുള്ള ഭാഗത്ത് നിൽക്കണം. അത് ഏത് ഭാഗമോ, അപ്പോൾ ഹൈദ്രോസിൻ്റെ പക്ഷമാണ്. അബ്ദുവിന് ഞാൻ ഇവിടെയുണ്ട്, അവൻ്റെ പ്രശ്നങ്ങൾ പറയാനും അവനെ ശരിയാമണ്ണം മുന്നോട്ട് നയിക്കാനും ഒക്കെ ഞാൻ ഇവിടെയുണ്ട്. ക്ഷീണമുള്ള ഭാഗം ഹൈദ്രോസിൻ്റെതാണ്, ആ ഭാഗത്താണ് നിങ്ങൾ നിൽക്കേണ്ടുന്നത് എന്ന് പറഞ്ഞ്, അപ്പോൾ അബ്ദുവിൻ്റെ കാര്യത്തിൽ എന്ത് വന്നാലും ഞാൻ നോക്കിക്കൊള്ളാമെന്ന് ഉമ്മാച്ചുമ്മ ഉറപ്പ് കൊടുക്കുകയാണ്. ചാപ്പുണ്ണി നായരും ഒന്നും മിണ്ടാതെ നിന്നു, കാര്യങ്ങളൊക്കെ മനസ്സിൽ കെട്ടുപിണയുകയാണ്. ഏറ്റവും കുടുക്കായ ഒരു വിഷയം തന്നെയാണ് തൻ്റെ മനസ്സിൽ വന്ന് പതിച്ചിരിക്കുന്നത്. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അത്ര കുടുസായ കാര്യം തന്നെയാണെന്ന് അയാൾക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അബ്ദുവിനെ തള്ളിപ്പറയുക എന്നൊക്കെ ചാപ്പുണ്ണി നായർ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പം എന്തിരുത്ത നായരെ നിങ്ങൾ ആലോചിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് അബ്ദുവിന് വോട്ട് കൊടുക്കരുതെന്ന് മറ്റുള്ളവരോട് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ അത് പറയണ്ട, ഹൈദ്രോസിന് കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞോളി എന്ന് പറഞ്ഞ്. രണ്ടും ഒന്ന് തന്നെയല്ലേ, അപ്പം ഇത് കുറച്ച് കടുപ്പം തന്നെ. ഇതിലും കഴന്നരം ഉമ്മാച്ചുമ്മ പറഞ്ഞു, ഇതിലും കടുപ്പമായ പല കാര്യങ്ങൾ വേണ്ട സമയത്ത് മറച്ചു പിടിച്ചവരാണ് നമ്മൾ. അപ്പം ഇതൊന്നും വലിയ കാര്യമില്ല, നിങ്ങൾ അത് പറഞ്ഞോളാൻ പറയുന്നു. ശരിയാണ്, എന്തിനെ ഈ ഗുലുമാലൊക്കെ വരുത്തി തീർത്തത് എന്ന് നായർ അല്ലെ ചാപ്പുണ്ണി നായർ അങ്ങനെ ചിന്തിക്കുകയാണ്. പക്ഷേ എങ്കിൽ ഇപ്പോൾ എന്താണ് ചാപ്പുണ്ണി നായർ ഞാൻ പറയുന്നത്
കേൾക്കണം. ഉമ്മാച്ചൂമ്മയെ സഹായിക്കാനായിട്ട് ഈ ലോകത്ത് വേറെ ആരും തന്നെ ഇല്ല, ചാപ്പുണ്ണി നായർ മാത്രമേ ഉള്ളൂ. ഈ ഉപദേശം ചാപ്പുണ്ണി നായരുടെ തലയ്ക്ക് കൊണ്ട് സ്വന്തം ജീവിതത്തിലേക്ക് തന്നെ അയാളൊന്ന് നോക്കി. കുട്ടികൾ വാശി പിടിച്ചു നിൽക്കുമ്പോൾ ആ വാശിയെ മറികടക്കാൻ തനിക്കാവില്ല എന്ന് ഉമ്മാച്ചൂമ്മ പറയണം. അപ്പൊ ഉമ്മാച്ചൂമ്മയുടെ ആ വാക്ക് ചാപ്പുണ്ണി നായരുടെ മനസ്സിൽ വല്ലാതെ ഒരു കൊളുത്തി വലി ഉണ്ടാക്കി. അപ്പൊ അദ്ദേഹം ആലോചിക്കണം, ചിന്നമ്മു പലതും നേടുവാനായിട്ട് സമരങ്ങൾ ചെയ്ത് വിജയിപ്പിച്ച കഥ അയാൾക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ആ ചിന്നമ്മുവിനെ പോലെയല്ലേ ഇവിടുത്തെ കുട്ടികളും. അപ്പൊ ഇവിടുത്തെ കുട്ടികളും വാശി പിടിക്കുന്നതിൽ യാതൊരു തെറ്റും പറയാനായിട്ട് ആവത്തില്ല. അപ്പോൾ എന്താ, നമ്മൾ അവരുടെ കൂടെ നിൽക്കണം എന്ന് തന്നെ ആണ് പിന്നെ ആ ഉമ്മാച്ചുമ്മയുടെ വാക്യങ്ങളിലൂടെ ചാപ്പുണ്ണി നായർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ പിന്നെന്താ, നമ്മൾ തളർന്നടൻ താങ്ങണം, അങ്ങനെ വേണ്ടു എന്ന് പറഞ്ഞു. ഉമ്മെന്ന് ചാപ്പുണ്ണി നായർ ഒന്ന് നീട്ടി മൂളി. എന്നിട്ട് പറഞ്ഞു, അബ്ദുവിന് എന്നെ വലിയ കാര്യമായിരുന്നു, ഇനി അവനും കൂടി എൻ്റെ കാര്യത്തിൽ മുഷിയുമോ, അല്ലാതെ എന്ത് ചെയ്യാനാ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അത് നിങ്ങൾ നനയ്ക്കണ്ട, ഇതുകൊണ്ട് ഓൻ മുഷിയില്ല. കളിയിൽ ബാപ്പ മോനെ അല്ലേ, കളിയിൽ ബാപ്പ മോനല്ലേ, വോട്ട് ഇപ്പം ഇങ്ങോട്ട് കഴിയുമല്ലോ, പിന്നെ നിങ്ങൾ ബാപ്പായും മോനെയും പോലെ സ്നേഹമായിട്ട് കഴിയുമെന്ന് പറയണം. അപ്പം എന്താ കാര്യമായിട്ട് നിങ്ങൾ ബാപ്പയും മോനും അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണല്ലോ കഴിഞ്ഞത്, അതുകൊണ്ട് ഇലക്ഷനൊക്കെ കഴിയുമ്പോഴേക്ക് അബ്ദു നിങ്ങളോടുള്ളതായ പരിഭവമൊക്കെ മറന്ന് നിങ്ങളോടൊപ്പം തന്നെ നിൽക്കുമെന്ന് പറയുന്നു. ഉമ്മാച്ചുമ്മ ചാപ്പുണ്ണി നായരെ ഒന്ന് നോക്കുകയാണ്. അത്രയും ആർദ്രമായ ഒരു നോട്ടം അത്ര എളുപ്പത്തിലൊന്നും ആ സ്ത്രീയിൽ നിന്നൊരിക്കലും പുറപ്പെട്ടിട്ടില്ല. പ്രായം ചെന്ന ആ നാല് കണ്ണുകൾ, ചാപ്പുണ്ണി നായരുടെ രണ്ട് കണ്ണ്, ഉമ്മാച്ചുമ്മയുടെ രണ്ട് കണ്ണ്, ആ നാല് കണ്ണുകളും പരസ്പരം കൂട്ടിമുട്ടി പലതും അവർ കണ്ടുപിടിച്ചു. ഉമ്മാച്ചുമ്മ കീഴ്പോട്ട് നോക്കി ആലോചിച്ചുകൊണ്ട് മുറിഞ്ഞു മുറിഞ്ഞ് സംസാരിച്ച്, അപ്പോൾ അവർ സംസാരിച്ച വാക്ക് ഇപ്രകാരമാണ്: കൽത്തവളയ്ക്ക് ചോറെത്തിക്കുന്ന പടച്ചോൻ എൻ്റെ കഷ്ടം കണ്ടാർക്കും നിങ്ങളെ ഇറക്കി തന്നത്. അപ്പം എന്താണ്, സാധു ജീവിക്ക് പോലും ആഹാരം കൊടുക്കുന്നതായ ഈശ്വരൻ എൻ്റെ കഷ്ടപ്പാടുകൾ കണ്ട് എന്നെ സഹായിക്കാനായിട്ട് ജന്മം നൽകിയ വ്യക്തിയാണ് ചാപ്പുണ്ണി നായർ എന്ന് പറയണം. പടച്ചോൻ പടച്ചോൻ്റെ അളവ് കോനയിൽ ഒരിക്കലും എന്താണ് അളക്കൽ ഒരിക്കലും ലുബ്ധിച്ചല്ല വടിച്ചു കോരിയാതിരുന്നത്. അതുപോലെ എൻ്റെ കാര്യം നോക്കുവാനായിട്ട് പടച്ചോൻ എനിക്ക് എന്താണ് സമൃദ്ധമായിട്ട് അളന്നു തന്നതായ ഒരാളാണ് ചാപ്പുണ്ണി നായരെന്ന് ഉമ്മാച്ചുമ്മ പറയാണ്. പിന്നെ ഒന്നും അവർ സംസാരിച്ചില്ല. ചാപ്പുണ്ണി നായർ പുറത്തേക്ക് കടന്നു, ഉമ്മാച്ചുമ്മ കട്ടിലിലേക്ക് ചെരിയുകയും ചെയ്തു. അങ്ങനെ ചെരിയുന്നതായ സമയത്ത് അവർ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കാനായിട്ട് ആരംഭിക്കുകയാണ്. അപ്പം ചാപ്പുണ്ണി നായർ തൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ എല്ലാ സഹായങ്ങൾക്കും നന്ദി പറയുകയും അതുപോലെ മനസ്സിൽ വലിയൊരു ആദി വഹിച്ചുകൊണ്ട് കട്ടിലിലേക്ക് കിടക്കുന്നതായ ഉമ്മാച്ചുമ്മയെ അവതരിപ്പിച്ചുകൊണ്ട് ആ അധ്യായം അവിടെ പൂർത്തിയാകുന്നു.